അപ്പൊ നമ്മൾ നമ്മുടെ ജി ടി ഫൈവിന്റെ തേർഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റും സെക്കൻഡും പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കുക. കാണാനായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അത് കണ്ടതിന് ശേഷം തേർഡ് പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിതിലെ സൈഡ് മിഷൻസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മെയിൻ മിഷൻ കളിച്ചിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു സൈഡ് മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടില്ല. വേറെ ഒന്നുമല്ല, ഒരു ടോട്ടർ അക്കൗണ്ട് എന്താ പറയുക, ഒരു സംഭവം എടുക്കാണ്ടിരുന്നു, ഒരു വണ്ടി ഇതാക്കാന്. ഇതിൽ ആരടാ റേഡിയോ കെട്ടിവെച്ചിരിക്കുന്നത്? അയ്യോ, റേഡിയോ ഒന്ന് ഓഫ് ചെയ്യട്ടോ. ഓ ഓ, ഇതെത്ര ഓഫിലോട്ട് മാത്രം. ഓക്കെ, നമുക്ക് രണ്ട് മിഷൻസ് ഉണ്ട് അവിടെ ഇവിടെ. പക്ഷേ നമ്മൾ ഇതേതോ കാട്ടുമുക്കിലാണ്. ഇതിൽ ഷോട്ട് ചെയ്യാൻ പറ്റുമോ? അതാ നല്ലത്. ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു ഹള്ളി ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓഫ് റോഡ് അടിക്കാം നമുക്ക്. അയ്യോ, ആ പണി എടുത്തേനെ. ഇവിടെ തന്നെ അങ്ങോട്ട് കുഴിച്ചിടായിരുന്നു ഇപ്പോൾ ഈ പോക്കിനായിരുന്നെങ്കിൽ. ഇതിലൊന്നും വഴിയില്ലടാ റോട്ടിലോട്ട്. ഈ ദൈവത്തിനൊക്കെ വിളിക്കണ്ടാവുമാരട്ടാ, പിടിച്ചിട്ട് കാര്യം. നമുക്ക് രണ്ട് മിഷൻ ഉണ്ട് കേട്ടോ. എമ്മും ഉണ്ട്, എഫും ഉണ്ട്. എം ആണ് മലയാളത്തിൽ തെറി, എഫ് ആണെങ്കിൽ ഇംഗ്ലീഷിലുള്ള തെറി. ഏത് തെറിയിലോട്ട് പോകണം? ഓക്കെ, ഫ്രാങ്ക്ലിനും മൈക്കിളും ആയിരിക്കില്ല മിക്കവാറും. നമുക്ക് എന്തായാലും മൈക്കിളിൻ്റെ അടുത്ത് പോലോ, കൂടെ കട്ടൊക്കെ ഒരു മിഷൻ ചെയ്യാനായിട്ട് പോകട്ടോ. ഓക്കെ, മൈക്കിളിൻ്റെ അടുത്ത് കേട്ടോ. എന്തായാലും ഫസ്റ്റ് മിഷൻ. ഓയ്യോ, ഇപ്പം ജാമ്പ്യൻ കേട്ടോ. മൈക്കിൾ, മൈക്കിളിൻ്റെ വീട് എവിടെടാ? ഇവിടെ ഷോർട്ട് കട്ട് ഒന്നുമില്ല മൈക്കിളിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാൻ. ഓക്കെ, എവിടെ 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 പറത്തിച്ചു പോകാൻ. ബൈക്കിലായതുകൊണ്ട് നമുക്കിങ്ങനെ അടിച്ചങ്ങോട്ട് വിടാം കേട്ടോ. ഓ, ഇടിച്ചിട്ടില്ല ഇതിന്. ഇത് 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 എന്ത് റോഡാണ്? ഹൗസിംഗ് കോളനിയാണല്ലോ ഫുള്ള്. പുല്ല് ഇതിൽ നിന്ന് പുറത്തോട്ട് കിടക്കാൻ വഴിയൊന്നുമില്ലേ? ഇരുന്നല്ല, മെയിൻ റോഡിലോട്ട് വന്നാൽ മതിയായിരുന്നു. മൈക്കിളിൻ്റെ വീട് എവിടെടാ? ഒരുപാട് ദൂരമാണല്ലോ വീട് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് സ്പീഡിലോട്ടോ. ഒരു ഇടി കിട്ടിയ പരിപാടി ചെയ്യും. അടിച്ചു വിടുന്നുണ്ട് നമ്മള്. ഓക്കെ, അത് സീനൊന്നും ഇല്ല. ആ, അയ്യോ, മൈക്കിളിൻ്റെ വീട്. വഴി 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 മഴ മാറി. ഇനിയിപ്പോൾ താഴത്തെ വഴി കൂടെ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, മൈക്കിളിൻ്റെ നമ്മളെ ഹൗസോ ഹൗസിലെത്താനായിട്ടുണ്ട് ഏകദേശം. ഓക്കെ, ഹിയർ ഈസ് മൈക്കിൾസ് ഹൗസ്. ആ, ഇവിടെ ഇവിടെ ആണല്ലോ. ഇവിടെ തന്നെ അല്ലേ, എത്തിയിട്ടില്ലേ സാർ? എത്തിയല്ലോ പറയുന്ന പോലെ. ഇവിടെയാണോ മൈക്കിളിൻ്റെ വീട്? ഏതാ കയറുന്ന വഴി? ആ, ഇത് തന്നെ അല്ലേ. ആ, നമ്മൾ വീട്ടിലെത്തിയിട്ട്. ആ, അയ്യോ, അതാ സംഭവിച്ചത്. ഓക്കെ, നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ എന്താ സൗണ്ട്? അതാരാ? അതായത് അതാര ഷഡിപ്പുറത്ത് ഓടുന്നുണ്ടല്ലോ ഒരുത്തൻ. അതാരാ? ഇതാരാണ് ഈ ഷഡിപ്പുറത്ത് ഓടുന്നേ? ഇവരെന്താ ഇവിടെ പരിപാടി? അഭിഹിതം, ഗൈസ്, അഭിഹിതം ആരും കേട്ടോ. ഈ പെണ്ണുപിള്ള, ഇത് മൈക്കിളിൻ്റെ പെണ്ണുപിള്ളല്ലേ. ഇവളും മറ്റേ നല്ല ഡിൻക്വളിഫിക്കേഷൻ ആയിരുന്നു. തട്ടിട്ട് വരാ, ഒന്നുമില്ല, വർത്താനല്ല ഇതിലൊന്നും. അവനെ പോയിട്ട് തട്ടിട്ട്, ഇവളെ ആദ്യം നട്ടറോ. ഇവളും കാണിച്ചല്ലേ, കൊല്ലരുത് എന്നോ. ഓക്കെ, എന്നാ പോയിട്ട് റൂം എടുത്തിട്ട് വരാം. അല്ല പിന്നെ, അല്ല അവന് പിന്നെ ഇതാണ് പരിപാടി അല്ലേ. ടെന്നീസ് കോച്ച്. ആ, ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ കഴിഞ്ഞ മിഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞ മിഷനിൽ ഇവൻ ആ പെണ്ണുങ്ങളായിട്ട് ചുറ്റിക്കാളി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഇവൻ പെണ്ണുങ്ങളായിട്ട് ഫുള്ള് ഉണ്ടായി പരിപാടിയാ. അപ്പോഴേ എനിക്ക് തോന്നി ഇവന് ഇങ്ങനത്തെ എന്തി പഴയോട് ഒപ്പിക്കുന്നു. പിന്നെ ആ പെണ്ണിനോട്ട് ഒന്ന് കൊടുക്കണം കേട്ടോ. പെണ്ണ് കാണിച്ചു ചെറ്റന്തരം തന്നെയല്ലേ. അല്ല, അഭിഹിതം അല്ല. എന്നാലും ഫ്രാങ്ക്ലിനായിട്ട് നമ്മൾ ഈ പെണ്ണേഴ്സിലൊക്കെ ചീപ്പേഴ്സിലൊക്കെ ഇടപെടാന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമല്ലേ. അവനെ വഴി കാണിക്കുന്നു, അവൻ പോണ വഴി കേട്ടോ. അതാവൻ പോണു, അവനെ ഫോളോ ചെയ്യട്ടെ. അവരെ തൂക്കിയിരിക്കണം. എന്ത്, എല്ലാവരും വണ്ടിയൊക്കെ മാറ്റിട്ടോ. അവൻ്റെ പരിപാടി നമ്മൾ തീർക്കും കേട്ടോ. അവനെങ്ങോട്ടാണോ പോണേ? ഓക്കെ, കാമോ ചെയ്ക്സ് ആണ് അവൻ്റെ പുറകെ. എടാ, ഈ വണ്ടിക്ക് തീരെ ബാലൻസ് ഇല്ലടാ. ബൈക്ക് എടുത്താൽ മതിയിരുന്നല്ലോ. എടാ, ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലടാ. നീ വർത്തമാനം പറയല്ലേ. ഫോക്കസിങ് പോണു. മിണ്ടായി മിണ്ടായി. അവനവൻ പോയി, അവൻ പോയി. മിഷൻ ഫെയിൽഡായോ? കാനിയോൺ. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞാൽ അവനെ തൂക്കാൻ പറ്റുന്നു. മിക്കാറും അവൻ്റെ വീട് അവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടാണെങ്കിൽ അവനെ തൂക്കിയിട്ടെന്ന് കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, അഭിഹിതവന്. അവൻ കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വന്ന് ഈ പരിപാടിക്കായിരുന്നു അല്ലേ. ചെറ്റത്തരം കാണിച്ചിട്ട് ബ്ലഡി ഫൂൾ. ഇന്ന് അവൻ്റെ ഷഡി നമ്മളിന്ന് ശരിക്കും ഒന്ന് കീറാനായിട്ട് പോകണേ. ഈ വണ്ടിക്ക് തീരെ ഒരു ഇതില്ല കേട്ടോ, കൺട്രോൾ ഇല്ല. ഹാൻഡ്ലിങ് വളരെ മോശമാണ്. ഉയ്യോ, ഇതല്ലേ വഴി. എല്ലാവരും വണ്ടി മാറ്റിക്കോ, വണ്ടി മാറ്റിക്കോ, വണ്ടി മാറ്റിക്കോ. അല്ലെങ്കിൽ ഒക്കെ കംപ്ലൈൻ്റ് ആണ്. ഞങ്ങളെ വണ്ടി പൊളിഞ്ഞതാ, കലിപ്പില്ല. അതുകൊണ്ട് വണ്ടി പൊളിഞ്ഞായിരുന്നു. അവൻ്റെ പരിപാടി നമ്മൾ തീർത്തിട്ടേ ഉള്ളൂ. അവരെ വണ്ടി ഇതാട്ടോ, അവിടെ ഡോറ് തുറന്ന് അടക്കി പോലും ചെയ്തിട്ടുണ്ട്. ഇതാവൻ, അവനത് അവിടെ നിൽക്കുന്നു മുകളിൽ മുകളിൽ. എടാ, തെറി ഒന്നല്ലടാ. അവനിൽ നിന്ന് നമ്മൾ വെട്ടിത്തിരുത്തളയും. ഓക്കെ, റോങ് ഐഡിയ ആണോ പിന്നെ റൈറ്റ് ഐഡിയ ആണോ എന്ന് ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. മൈക്കിളെ ബാടാ, അവനെ തട്ടാം. പക്ഷേ ഞാനാണ് മൈക്കിൾ ഇപ്പോൾ.
pathetic cable to one of those supports up there. You finna pull his deck down. ഇത് പൊളിക്കാനാണോ? Brick pulled my marriage down. ഇതൊക്കെ ഒരു ത്രില്ല് എന്ന് പറയണത്. ഈ ഫ്രാങ്കിൽ കണ്ടോ, ഇവരിപ്പോഴും ഷട്ടി പുറത്ത്, ഇവര് തന്നെ പരിപാടി 24 മണിക്കൂറും. അല്ല, ഷട്ടി പോലും മറ്റില്ല, ഒരു ഡ്രസ് എടുത്തിട്ടുണ്ട് അവന്. പരിപാടി തീർത്തു കൊടുക്കണം അവന്. പിന്നെ പുലീന്റെ ഷട്ടി ഇട്ട് വന്നിരിക്കുക. വർത്താനം പറയലടാ, അവന്റെ പരിപാടി നമുക്ക് തീർക്കണം. കലിപ്പില് കൈ പറക്കുന്നു. നമ്മള് ഹുക്കൊക്കെ അടിച്ചിട്ടിരിക്കോ, നമ്മള് വീട് പൊളിക്കാനായിട്ട് പോവാണിട്ടോ. ഓക്കെ, വെറുതെ അല്ല നമ്മള് സാധനം കറക്റ്റ് വണ്ടി ഓടുന്നത്. ഇത്രയും നല്ലൊരു പെണ്ണുമ്പള വീട്ടിലുണ്ടായിട്ടാണോ ഈ പരിപാടിക്ക് അങ്ങോട്ട് വന്നിരിക്കുന്നത്? ബ്ലഡി ഫൂൾ. ഓക്കെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അപ്പൊ അതിനുള്ള ഒരു പണി ഇവന് കൊടുക്കാം. അയ്യോ, പാടാ, വാ 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 വാ, നമുക്ക് പോവാ. ഓക്കെ, കേബിള് തട്ടണത് അല്ലേ. അദ്ദേഹത്തിന്റെ പരിപാടി കാണിച്ചിട്ടോ, അവന്റെ വീട് നമ്മളെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അയ്യോ, ഇതുകൊണ്ട് പൊളിയില്ലേ എടാ, മണ്ണ് കുഴിഞ്ഞപ്പോ അവിടെ. ഓ, പൊളിയുന്നുണ്ട്, പൊളിയുന്നുണ്ട്, പൊളിയുന്നുണ്ട്. അയ്യോട്ടെ, പൊളിയടാ, പൊളിയടാ. പകുതി പകുതി പകുതി, ഒരൊറ്റ ഒന്നും കൂടെ, ഒരു വലിയ കൂടെ വിളിച്ചിട്ട് പൊളിച്ചെടുക്കാം നമുക്ക്. പൊളിയട്ടെ, പൊളിയട്ടടാ. ഒന്നൂടെ ഒന്നൂടെ ഒന്നൂടെ, വലിയുന്നില്ലല്ലോ വണ്ടി സാധനം. പൊളിച്ചടിക്കുന്നുണ്ട് കേട്ടോ കിടിലും മിഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരെ വീടടക്കം നമ്മൾ പൊളിച്ചടിക്കുന്നുണ്ട് മൊത്തത്തില്. നോക്കിയേ, പലകകളൊക്കെ ഇതാ വരുന്നു. ഓക്കെ, പുകമയ മൊത്തത്തില്. ഓക്കെ, പൊളിച്ചടിക്കാൻ വീട് ഉള്ളു കേട്ടോ. അല്ല പിന്നെ, അതന്നെ, ഇതാണ് റിവെഞ്ച് മാൻ. പാടാ, നമുക്ക് പോവാം. മച്ചാൻ, ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ഓക്കെ, എങ്ങോട്ടാന്ന് അറിയില്ല. എന്തായാലും നമുക്ക് റൈഡർ ലൈഫായിട്ട് ഇവിടുന്ന് വേണം വലിയ, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് പോവാം. എങ്ങോട്ടാ എടാ, എങ്ങോട്ടാ പോകണ്ടതെന്ന് പറഞ്ഞുതരാവോ? ആ, ഇവിടെ നിർത്തേനെ ജംഗ്ഷനിൽ, എന്നിട്ട് പറ. ഓക്കെ, ഇങ്ങോട്ടാണ് അല്ലേ, മൈക്കിൾസ് ഹൗസ്. ഓക്കെ, നമ്മുടെ വീട്ടിലോട് തിരിച്ചു പോകണം. ഇനി പെണ്ണിനുള്ള നാലെണ്ണം കൊടുത്തിട്ട് വരാം അല്ലേ. അവൾക്ക് എന്താ കേസൊന്നുമില്ല, കോള് വിളിക്കലടാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ. ഓക്കെ, മദ്രാസോനെയൊക്കെ അവൻ എന്താ തെരുവ് വിളിക്കുന്നത്? ആരി മദ്രാസോ, മാർട്ടിൻ മദ്രാസോയോ? അവൾ അങ്ങനെ പറഞ്ഞു. മദ്രാസോന്റെ എന്തോ സീനാണല്ലോ. മദ്രാസോ ആരാ? ആ, എന്താ വണ്ടി പുകയുന്നുണ്ടല്ലോ. ആ, എന്താ സംഭവം? ഇതാരാ, ഇതാരാ പുറകില്? ഇവന്മാർ ഇതാണോ മദ്രാസോസ് മെൻ? എടാ, വണ്ടി മാറ്റിടാ. മദ്രാസോസ് മെൻ, ഇതേതാ മദ്രാസോ? എനിക്ക് തോന്നുന്നു അവിടുത്തെ പിന്നെ നമ്മുടെ ഇതാ കണ്ടാണെന്ന്, ദാവൂദ് ഇബ്രാഹിമും കണ്ട് ഉള്ളി. ഈ മദ്രാസോമിന്റെ ആളാണോ ടെന്നീസ് കോച്ച്? എന്റെ പൊന്നു, ഇത് അണ്ടർ വേൾഡ് പരിപാടിയായിട്ട് പോകുന്നു കേട്ടോ. വീണ്ടും മൊത്തം കണക്ഷൻസ്, അവന്മാരെ ടീം ഫുള്ള് വെടിയപ്പ. ഇത് അവന്മാരെ വണ്ടിയാ? നമുക്ക് അവന്മാരെ വിടട്ടെ, അവന്മാരെ ഒഴിവാക്കിയിട്ടില്ല. നമ്മളെ പെട്ടിയും കടയിൽ, പെട്ടിയും കടയിൽ കൊണ്ടുവരും ഈ വണ്ടി. അവന്മാർ ഇപ്പൊ കത്തിക്കുന്നു തോന്നേ. അയ്യോ, എടാ സീനായല്ലോ, വണ്ടി കത്തുവോ? പോലീസുകാരില്ലാത്ത തന്നെ വലിയ കാര്യം കേട്ടോ. എപ്പോഴെപ്പോഴും പോലീസുകാർ വന്നാൽ തന്നെ അതിന്റെ ശല്യം കൂടെ ഉണ്ടാവും. ജി ടി എ സി മറ്റേ സീരീസിലൊക്കെ വമ്പനായിട്ട് പോലീസുകാരുടെ കളിയാ, അയ്യര് കളിയാ പോലീസുകാരുടെ. ഇത് അത്രത്തോളം ഇല്ലാന്നാ തോന്നുന്നു നമുക്ക് എന്തായാലും. എടാ സൈഡാക്കടാ, എല്ലാരും വണ്ടി ഒന്ന് സൈഡാക്കിണ്ടാവും, ഒതുക്കിക്കൊണ്ടാട്ടോ. അർജന്റ് കേസാണ്, ഞങ്ങളെ പിന്നെ ഏതൊക്കെ ടീംസ് ഓടിക്കുന്നുണ്ട്. അവര് തൊട്ട് വെക്ക് ചെയ്തിട്ടുണ്ടല്ലേ. എന്റെ പൊന്നു മോനെ, വള്ളി ആയാലോ. അതാ അമ്മാരെ വണ്ടി തൊട്ട് വെക്കലുണ്ടോ? വണ്ടി പഞ്ചറാക്കിയ, വണ്ടി നീങ്ങുന്നില്ലല്ലോ, സ്പീഡൊന്നും ഇല്ല. നമുക്ക് വേണേൽ ക്യാരക്ടർ സ്വിച്ച് ചെയ്യാം കേട്ടോ, പക്ഷേ ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനേക്കാളും നല്ല ഡ്രൈവിങ് അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവന്മാരെന്താ എസ്കേപ്പ് അടിക്കാൻ പറ്റാത്ത? ഇത് പോലീസുകാരെക്കാളും കഷ്ടമാണല്ലോ, പോലീസുകാരെ പറ്റിച്ചവൻ ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അവന്മാര് പോയിട്ടോ. ഓക്കെ, നമുക്ക് പോവാം. എന്റെ മോനെ, ഓരോ വള്ളിക്കെട്ട്. നമ്മൾ അടിച്ച ആള് മാറിപ്പോയി ചെറുതായിട്ട് കേട്ടോ. ഓക്കെ, ആള് മാറിയതല്ല, അടിച്ച ആള് കറക്റ്റാണ്. പക്ഷെ അവൻ ഏതോ മദ്രാസോസ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ബന്ധുവാ, വകയിലുള്ള ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലോട് പോവാം. അവിടെ വണ്ടിക്ക് ലേറ്റ് ഒന്നും എത്തൂലേ. ഓക്കെ, ഞാൻ കിടിലൻ ഡ്രൈവിംഗ് കൊണ്ട് പിന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഒന്നൊന്നര ഡ്രൈവിംഗ് ആയല്ലോ, കറക്റ്റ് സാധനങ്ങൾ ഇടിച്ച് നോക്കി പൊളിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും വീട്ടിലോട്ട് വീട്ടിലോട്ട് പോകണം. വീട്ട് വീട് വരെ എത്തുമെന്ന് അറിയില്ല. വണ്ടി കൊണ്ട് വണ്ടിന്റെ കോലം നോക്കിയ വെടി കൊണ്ടിട്ട് തവള വീണ ഷഡ്യൂ പോലെ ആയിട്ടുണ്ട്.
ഓക്കെ, കുറച്ച് നല്ല ദൂരമുണ്ടല്ലേ. ഇല്ല, അടിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല. ഓക്കെ 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 ഓക്കെ. ഈ വണ്ടിക്കാണ് ഒന്നാമത് കുറച്ച് ഞാൻ പറഞ്ഞ ഹാൻഡ്ലിങ് കുറവ്, അതുകൊണ്ട് കുറച്ച് സീനാട്ടോ ഈ സാധനം ഓടിച്ചെടുക്കാനായിട്ട്. അതിന് കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചെടുക്കാം. ഇതാ ഇതാണ് പ്രശ്നം, വണ്ടി ഓടിക്കൊണ്ട് ഇടയിൽ ആരെയും കയറി വന്ന് അതൊക്കെ കുളമാക്കും. ഓക്കെ, എന്തായാലും നമ്മൾ ഏകദേശം നമ്മുടെ വീട് അണഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എടാ ഈ വണ്ടിയിൽ ലൈറ്റ് ഒന്നുമില്ല, അതൊക്കെ അടിച്ചു പോയി തോന്നിട്ടോ. ഷേ, വേഗം വേഗം കയറാ കയറാ, വണ്ടി കയറ്റി വണ്ടി കയറ്റി. ഇതിന് കയറ്റിയിട്ടും കാര്യമൊന്നുമില്ല, വണ്ടീൻ്റെ കണ്ടീഷൻ ഏകദേശം പാളിയിട്ടുണ്ട് മൊത്തത്തിൽ. ഓക്കെ, അങ്ങനെ പരിപാടി കഴിഞ്ഞു. ഹെൽപ്പ് ഒന്നും വേണം, ക്യാഷ് ഉള്ളത് എടുക്കാനുണ്ടോ? ഒരു 1500 രൂപ വട്ടച്ചെലവിന്, 1000 രൂപയെങ്കിലും. പൈസ ഒന്നും ഇല്ല മോൻ, നമ്മൾ ചങ്കും ചങ്കും ആണെങ്കിലും ചെറിയ പൈസ ഇത്രയും പണിയെടുത്തല്ല. എന്നെ വണ്ടി ഓടിച്ചല്ലേ, ചില്ലറ വല്ലതും ആരാ വരുന്നുണ്ടല്ലോ. ഇതാരാ മൊയിലാളി? ഇവരാരാണ്? ഇവന് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ഫ്രാങ്ക്ലിന് ആളെ മനസ്സിലായിട്ടുണ്ട്, മൈക്കിളിനെ അങ്ങനെ മനസ്സിലായിട്ടില്ല. ഇവനാണ് ഫ്രാങ്ക്ലിന്. ലൈസൻസ്? എന്തിനു ലൈസൻസ്? ഇവരാര്, പോലീസോ? ഓക്കെ, ആ ഇവനാണ് മോർട്ടിൻ മദ്രാസോ. ഓക്കെ, ഇവന്റെ ടീംസ് ആണ് നമ്മളെ പുറകെ വന്നിരുന്നത്. ഇഷ്യൂ എന്താന്ന് അറിയില്ല കേട്ടോ സംഭവം. മൈക്കിൾ അടി റെഡി ആയിട്ടോ? അയ്യോ, എന്തിനടാ മൈക്കിൾ തല്ലേ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പൊളിച്ച വീടുണ്ടല്ലോ, ആ ഒരു സംഭവം ഇവന്റെ കണ്ടാണ്, അത് പോയിട്ടാണ് പൊളിച്ചത്. അപ്പൊ നമ്മള് തോട്ട് കാഷ്വൽ ആയിട്ട് പറയണ, എന്റെ പെണ്ണിനെ എന്താക്കിയത് കൊണ്ട് നമ്മള് പൊളിച്ചത്. അയ്യോ, ഒരടിയില് കേസ് കഴിഞ്ഞോ? ഹോട്ടൽ, എന്റെ പൊന്നു, ഹോട്ടൽ ഉണ്ടായി കൊടുക്കണം നമ്മളിനി. പൈസ അല്ലേ സീനൊന്നും ഇല്ലടാ, പൈസ നമ്മൾ എത്ര വേണോ പറഞ്ഞോ. ഒരു എത്ര രൂപ ബിൽഡ് ചെയ്യാനായിട്ട്? നമുക്കൊരു പണിയെടുത്ത് ആ 500 ഡോളർക്കാണ് കിട്ടാറുള്ളത്. അപ്പോഴാണ് 2.5 മില്യൺ. കക്കാൻ പോയാൽ പോലും ഇത്രയും പൈസ കിട്ടില്ലല്ലോ. ബാങ്ക് റോബർ വല്ലതും ചെയ്യേണ്ടി വരും. മദ്രാസോ പോയി, അയ്യോ, ഒരു വീട് പൊളിച്ച് പണി മൊത്തം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാവേശത്തിൽ കയറി പൊളിച്ചായിരുന്നു, വേണ്ടായിരുന്നു. എന്തിയറാ, നമ്മളിനി എന്ത് ചെയ്യും? അപ്പൊ എണ്ണിനെ പോയി ആദ്യം തട്ട, അവളാണ് തക്കരൊക്കെ കാരണം. ആ വഴി പറ, എന്താ വഴി? ഇനി പൈസ ഓൾഡ് ഫ്രണ്ട് അവന് പൈസക്കാരനാ ലെസ്റ്റർ. ഓക്കെ, അവനെ വിളിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഒറ്റയ്ക്ക് എന്നാ പിന്നെ നീ പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. പട്ടീന്ന് വിളിച്ചു, തിരിച്ചും തേറി വിളിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മിഷൻ കൂടെ കളിക്കാമല്ലേ. ആ മിഷൻ പാസ്ഡ് ആയിട്ടുണ്ട്. മാരേജ് കൗൺസിലിങ്ങോ? അതിന് വേറെ പേരായിരുന്നു ഇവിടെ ഉണ്ടത്. ഓക്കെ, അപ്പോൾ ആ മിഷൻ നമ്മളങ്ങനെ ഫിനിഷ് ഇറ്റ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലസ്റ്റർ ക്രസ്റ്റ്, അതെ, ക്ലസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട് നമ്മൾ. മൂക്കളെ ചീറ്റാണോ? എൻ്റെ ജലദോഷം എവിടെയാണ്? ഓക്കെ, you don't sound good buddy. Tactful and charming. നല്ല ഏരിയ അല്ലേ, കൊള്ളാലോ. Come see me old friend. I'm living. അല്ല, പുല്ലു പിടിച്ച് പുല്ല് വടപ്പിച്ച് ഏരിയ. ഇവൻ എന്തെങ്കിലും ഇരിക്കുന്ന ഒരു ഒറ്റയ്ക്ക് പാവം. ഇതാരാ ഒറ്റടിക്കണ്ട വെച്ച് നമ്മുടെ ഫ്രാങ്കിൻ ആണെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ ആരാ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ അല്ല, ബിഗ് സ്മോക്ക് അല്ല, ഒരു സ്മോൾ സ്മോക്ക് ആണ്. ഓക്കെ, നമ്മളെ വണ്ടി അതവിടെ സേഫ് സോണിൽ കിടപ്പുണ്ടത്. ഇതെന്താ പോയത്? അതെന്താ മുകളിലൂടെ വിമാനമോ എന്തോ പോയിരുന്ന ഇടയിൽ ഒന്നല്ല. പക്ഷേ കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നമുക്ക് വണ്ടി എടുത്ത് പോവാം. ബൈക്കിലടാ പെട്ടെന്ന് എത്താനായിട്ട്. നമുക്കിനി ലെസ്റ്ററിൻ്റെ അടുത്ത് പോട്ടോ, എല്ലാം അവിടെ മിഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എഫിലോട്ട് വരെ മിഷൻ ഉണ്ട് കേട്ടോ, പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു ലെസ്റ്ററിൻ്റെ ഒരു മിഷൻ തുടങ്ങാം. ഓക്കെ, ലെസ്റ്ററിനെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഓ, ഡോക്ടർ ഫ്രൈഡ് ലാൻഡർ. ഇതാരാ ഡോക്ടർ ഫ്രൈഡ് ലാൻഡർ? എന്തായാലും നമുക്ക്
എടാ കോള് കിട്ടിയടാ, എടാ വണ്ടിയിലാണ് കേട്ടോ ഡ്രൈവിങ്ങിലടാ, ഞാൻ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം. അത് പോലീസോ? അയ്യടാ ആ ബാഗ് എടുത്തോണ്ട് ഓടുന്നോ? യോ ടാക്സ്! ഇനി നീ ഒരുത്തന്നെ ബാഗ് ഓടാൻ പാടില്ല. അല്ലേ ഒരു മിനിറ്റ്, അവനെ രണ്ട് പൊട്ടിക്കട്ടെ. അവനെ ബാഗ് എടുത്തോണ്ട് ഓടുന്നു. അയ്യ വേണ്ട, ഇവന്മാരെയൊക്കെ പുറകെ പോയാൽ നമ്മളെ മിഷൻസ് എടുക്കരുത്. നമുക്ക് ഈ ചീപ്പ് കേസ് പിടിച്ചിട്ട് അധികം നന്മ വരെ കാണിക്കണ്ട. അവനെ ഇടിച്ചിട്ട് പോലും ചത്തില്ല, കുറച്ച് ചോര പോയി നല്ലത്. വണ്ടിമേലൊക്കെ ബ്ലഡായി. ഷേ നോക്കട്ടെ, അവനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവനെ പോകുന്ന വഴി എടുക്കാം കേട്ടോ. ഓക്കെ, പക്ഷേ നമുക്ക് ലെസ്റ്റൻ്റെ അടുത്ത് പോകണം. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഓരോരുത്തന്മാർ. എന്നാലും മോഷണ ശ്രമം കണ്ടിട്ട് മുമ്പിൽ കണ്ടിട്ട് നമ്മൾ വിടാതിരിക്കുന്ന എങ്ങനെ? അത് അവനാണ് കേട്ടോ, അവൻ്റെ പരിപാടി എന്ത്? അവൻ്റെ പരിപാടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വയലൻസ് നമ്മൾ അവിടെ അനുവദിക്കില്ല, അത്ര തന്നെ. ഓക്കെ പോവാം. വയലൻസ് കാണിച്ചുകൊണ്ട് വരിക, നമ്മൾ മതി ഇവിടെ. ഇവിടെ ഒരു ഡോൺ മതി. ഡോർ അടയ്ക്ക്, ഡോർ അടയ്ക്ക്, ഇപ്പോൾ പോവാം. എടാ ലെസ്റ്ററിൻ്റെ വീട് ഇവിടെ ഇല്ലടാ. ലെസ്റ്ററിൻ്റെ വീട് എവിടെയാണാവോ? ഇതാരാ, ഇവിടെ ഒരു ഗ്രീൻ കളർ കാണിക്കുന്നു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആ വേണ്ട, നമുക്ക് എന്തായാലും നമ്മുടെ മിഷനിലോട്ട് പോകാം കേട്ടോ. ലെസ്റ്റർ, ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവാം. ലെസ്റ്റർ ആരാന്ന് എനിക്കറിയില്ല, അതുവരെ കണ്ടിട്ടില്ല. ബസ് എടുത്ത് പോലോ, കണ്ടപ്പോഴും എത്തില്ല. ബൈക്ക് ഉണ്ടോ? ബൈക്ക് ആരുടെയും കയ്യിൽ? ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ സഹകരിക്കാമായിരുന്നു. നമുക്ക് സ്പീഡിൽ പോകാരുന്നില്ല, ഒരു ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേഗം വിടാം. ഈ കാറുണ്ട്, ഇതാ ബൈക്ക്. ഓക്കെ സോറി സോറി സോറി, ഞാൻ ബൈക്ക് എടുക്കണ്ടേ. നീ കാറെടുത്തോടാ, ക്യാഷ് കൂടുതൽ കിട്ടും. ആ കാറെടുത്തോ, കാറെടുത്തോ, ഞാൻ പോവാം. നിങ്ങൾക്ക് ബൈക്ക് മതി ആണോ? ഇതാകുമ്പോൾ നമുക്ക് അടിച്ച എല്ലാ കാട്ടിലൂടെയും ഏത് ഇടവഴിയിലൂടെയും വിടാം ആണോ? ഇതാണ് സംഭവം സെറ്റ. ബൈക്കാകുമ്പോൾ നമുക്ക് പരിപാടികൾ, വേഗം പരിപാടി നടക്കും. ലെസ്റ്ററിൻ്റെ എടുത്തിക്കാണെ, അല്ലെങ്കിലും നല്ല ദൂരമുണ്ട്. എൻ്റെ പൊന്നി ബൈക്ക് കിടിലാണ് കേട്ടോ, വമ്പ സ്പീഡ് കിട്ടും സാധനം. പക്ഷേ ഒരു ഇടിയടിച്ചാൽ നമ്മളെ പരിപാടി തീരും. അമ്മമാരി പോക്ക നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂല്ല, എനിക്ക് തന്നെ വരെയൊക്കെ കാണുന്നില്ല. ഇവിടെ ഇവിടെ കാണില്ല അവൻ്റെ വീട്. ലെസ്റ്റർ, ലെസ്റ്റർ അസോസിയേഷൻ. ഇവിടെ ഒന്നും അല്ലല്ലോ ഇവൻ്റെ വീട്. ഇത് എവിടെ ഇവൻ കൊണ്ടു വച്ചിരിക്കണേ? ഒരുപാട് ദൂരമുണ്ടല്ലോ എൻ്റെ വീട്ടിലോട്ട്. ഓക്കെ എടാ, ലെസ്റ്ററിൻ്റെ വീട് എവിടെ ഇടാ? എന്തോ ഒരു ദൂരം എൻ്റെ പൊന്നു മോനെ. വണ്ടി എണ്ണക്കൊക്കെ അമ്മാതിരി ചിലവാന്നറിയപ്പോ. എന്നാ നല്ല പൈസ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, മുതലാക്കാം. ഓക്കെ ഇനിയും ദൂരമുണ്ട്. ഓക്കെ അയ്യോ, ഇവിടെ 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 ഇവിടെ. ഓക്കെ കുറച്ചും കൂടി ദൂരം ഇടേ തന്നെ. ഇഞ്ചിയോ? നല്ല കിടിലം വണ്ടി കിട്ടോ, നല്ല സ്പീഡും ഉണ്ട്. സംഭവം വേഗത്തെ വണ്ടി പോകാതിരുന്നാൽ തീരും. നമുക്ക് ഇതിൻ്റെ നമ്മുടെ മിഷൻസൊക്കെ വേഗം വേഗം തീരും. നല്ല സുഖമാണ് ബൈക്കാവുമ്പോൾ നമുക്ക് ഗ്യാപ്പിലൂടെയൊക്കെ എടുത്ത് അങ്ങോട്ട് വിടാം. അല്ലെ നമ്മൾ? ഓക്കെ നമ്മൾ ഏകദേശം ലെസ്റ്ററിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് വഴി. സോറി, വെറുതെ 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 വെച്ചിരിക്കുന്നു. ഇവനെ എവിടെയാടാ? ഇവനെ ഇവിടെ ഈ സ്ഥലം, ആക്രി ഈ സ്ഥലത്താണോ താമസിക്കുന്നത്? ഇവിടെയാണല്ലോ വഴി. ഇതാണോ പറത്തിച്ച കേട്ടിട്ടുണ്ട്? വാതിലാരും മുട്ടുന്നു. ക്യാമറയൊക്കെയോ അവനുള്ളതാ? അതാണ്, വാതിലുറക്കൂ, വാതിലുറക്കടാ. എന്താ ചങ്കു ബ്രോ ആണ് ഞാൻ. ഓക്കെ അവൻ വാതിൽ ഉറന്നിട്ടുണ്ട്. ആ വാതിൽ ഉറന്നപ്പോ തന്നെ പോയോ? എവിടെ 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 അവൻ? അല്ല മോനെ, നീ എവിടെ? ആ അവിടെ അവിടെ. അയ്യോ അവന് വയ്യാട്ടോ. അതെ, എനിക്ക് ഇതിൻ്റെ ഒരു സഹായം വേണം. ഹെൽപ്പ് വേണ്ടതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ അന്വേഷിച്ചില്ല. അയ്യോ കാര്യം പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പൈസ വേണല്ലോ, കുറച്ചൊന്നും പോരാ. നമുക്കൊരു 2.5 മില്യൺ വേണം. അതിനോട് പറ്റിയൊരു പണി പറ. ഓക്കെ ഹെൽപ്പ് ടീച്ചർ, പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അത് നമുക്ക് ചെയ്യാം. അതെ നമ്മൾ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറ എന്താ പരിപാടി? About what happened before. I know you never mentioned okay. My name. No, I'm not on any. അല്ല ഞാൻ ഇപ്പോ എന്താ ചെയ്യണ്ട മാൻ? അതൊന്ന് പറഞ്ഞു തരോ. ബിട്രൈഡ് ചതിയാ ഒന്നും വിഷയല്ല, നീ മറന്നടാ ഇക്കാര്യം. Instead of gently decomposing in North Yankton, you're angrily decomposing. ഏയ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് മനസ്സിലാവില്ല. സംഭവം നമ്മൾ ജോലിക്ക് പോകണം തോന്നുന്നു. ഇതാ ബാഗ് കിട്ടുന്നത്. നമ്മൾ അത്രക്ക് ഡീസന്റാ, ജോലിക്ക് വിലക്ക് 2.5 മില്യൺ അപ്പുണ്ടാക്കാനാ. എന്തായാലും നമുക്ക് ഇറങ്ങാം കേട്ടോ. ഓ പകൽ സമയത്ത് തന്നെ ഇറങ്ങാൻ പറ്റി. ഇവിടെ നമ്മളെ ബൈക്ക് നമുക്ക് തിരി തരുന്ന പോവാം. നമ്മളെങ്ങോട്ടോ പോവാണ് കാര്യമായിട്ട്. കവാസക്കി നിഞ്ച ഹെൽമെറ്റ് ഇട്ടേക്ക് അതിനെ. ആ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോകാൻ മാത്രം ഡീസൻറ്റോ? അത് നമ്മൾ ആൾ മാറിയോ? നമ്മൾ നമ്മൾ തന്നെ അല്ലേ? ഓക്കേ
നമ്മളെന്തായാലും ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് മിഷൻസിന് പോകുന്നത്. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഡീസൻ്റ് ആയിട്ട് കുറച്ച് ഓവറായോ ഡീസൻസി. ഓക്കെ പോവാം നമുക്ക് നാം. ഓക്കെ മിഷൻ തുടങ്ങിയിട്ട് വരട്ടെ. നമ്മളടുത്ത് നമ്മളടുത്ത മിഷനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാറിക്കോ ഇപ്പം മനസ്സിലായി എനിക്ക് കറക്റ്റ് ഹെൽമെറ്റ് എന്തിനാണ് ഇടുന്നതെന്ന്. ഓക്കെ ഇത്രയും നേരം പിടുത്തം കിട്ടിയില്ലായിരുന്നു. ഈ ഇടി ഉറപ്പിച്ചാൽ തോന്നുന്ന എന്തോന്ന് പരിപാടിയാണ് അത്. ആ വണ്ടീൻ്റെ മേലൂടെ ഒക്കെ കെട്ടിയിട്ട് പക്ഷേ ഞാനിപ്പോൾ ജോലിക്ക് പോയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഓക്കെ നമ്മൾ ജോലിക്ക് പോകണം. നമ്മൾ എന്ത് പരിപാടിയാണോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അയ്യോ വഴി മാറിപ്പോയി. ആ കുഴപ്പമില്ല, നമുക്ക് ഇതിലെ പോയിട്ട് അതിൽ ചാടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാറിക്കോ സൈഡ് എടുത്തോ. എല്ലാ വണ്ടിക്കാരും ഒന്ന് സൈഡ് ഒതുക്കി തരണേ. അർജൻറ്റായിട്ടൊരു ജോലിയുണ്ട്. പക്ഷേ ആ വഴി വന്നാൽ മതി. ഇതിൽ എന്തത് എൽ ഷേപ്പിൽ അത് എട്ട് വരയ്ക്കാന്നാണല്ലോ. എന്തോ ഇത് കേരളത്തിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാ. ലൈസൻസ് എടുക്കണ പോലെ അല്ലോ അത്. ഓക്കെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേഗം ആ സ്ഥലത്തോട്ട് അങ്ങോട്ട് എത്തിയ അവിടെ പരിപാടി. ഓക്കെ എന്നാലും സീനില്ല. ഓക്കെ ഓക്കെ മാൻ ഓക്കെ. ഇത്രയും ദൂരമുണ്ട് ജോലി സ്ഥലത്തോട്ട്. അവൻ്റെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വേഗം വിടാം. നല്ല സ്പീഡുണ്ട് വണ്ടിക്ക്, അതന്നെ സമാധാനം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കും അവിടെ എത്തിപ്പെടാനായിട്ട്. ഇത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സീൻ ചെയ്യില്ല. ഓ ഓ ട്രക്ക് ട്രക്ക് അടുത്ത ട്രക്ക്. ഇതെന്താ പിന്നെയും ട്രക്ക്. ഇത് അടുത്ത വണ്ടി. ഇതെന്താ ഇവിടെ ഫുള്ള് വലിയ വണ്ടികളാണല്ലോ, ചെറുതൊന്നുമില്ലേ. ഓക്കെ ഓയ്യോ ഓഹോ ഇപ്പിടിച്ചേനെ. ഓയ്യോ സോറി പറഞ്ഞിട്ടില്ല. പറയില്ല പറയില്ല, ഇടിച്ചിട്ടില്ല. ഇടിക്കാൻ എന്തിന് സോറി പറയണേ. പോലീസാ. ഓക്കെ ഇടിച്ചിട്ടില്ല. കണ്ട ബൈക്കാകുമ്പോൾ നമുക്ക് എന്നെ നുഴഞ്ഞ് കയറി പോവാം. ഓക്കെ അങ്ങനെ ഗുണമുണ്ട് വേറെ. എടാ എടാ ഈ ഹോൺ അടിക്കാതെ മാറിക്ക്, ഞാൻ മാറ്റിത്തരാം. എടാ ഏ എന്താ വിളച്ചിലെടുക്കൊന്നും വേണ്ട കേട്ടോ. എന്നാ ഒന്നുകൂടെ പിടി. നീ കളിക്ക നീ. പോ 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 പോ. ഒരു ബസ്സുണ്ടെന്ന് എഴുതിട്ട് അവൻ്റെ അഹങ്കാരം. കുറച്ച് വലിയ വണ്ടിയാണെന്നല്ലേ ഉള്ളൂ, അതിന് ഇത്ര അഹങ്കരിക്കാനൊന്നുമില്ല. ഇതെങ്ങോട്ടാ സബർബൻ. ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? നമ്മുടെ സ്റ്റിക്കർ വർക്കാണോ വണ്ടീൻ്റെ? ഫുള്ള് സ്റ്റിക്കറാണല്ലോ അവിടെ. അത് അത് എവിടുത്തെ പരിപാടിയാ? ഹെൽമെറ്റ് ഒക്കെ എറിഞ്ഞിട്ടാണല്ലോ പോണേ. ഓ എത്തിയിട്ടുണ്ട് നമ്മൾ. എക്സ്ക്യൂസ് മീ. Excuse me. I got this interview at this tech company. I'm thinking I need something out. സംഭവം എന്താണെന്നറിയോ, നമ്മളൊരു ടെക് കമ്പനീൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡ്രസ്സ് വേണം. എങ്ങനത്തെ ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഓ പറഞ്ഞുതരോ എന്താ ഇടേണ്ടത്. ഈ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരൊന്ന് ഡീസൻ്റ് ആവും. ഓക്കെ ഏതാണ്ട്? കാർഗോ ഷോർട്സും വെസ്റ്റും. ഓക്കെ എന്നാൽ ശരി എന്നാൽ. സ്യൂട്ടബിൾ ഔട്ട്ഫിറ്റ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഏതാണ്ട് ഇത് വേണോ? മഞ്ഞ കുഴപ്പമില്ല അല്ലേ? മഞ്ഞേനെ ഇട്ടാലോ. ഇതൊക്കെ ഓവർ ഡീസൻ്റ് ആയി പോകും. മഞ്ഞ ആകുമ്പോൾ കുറച്ച് കളറായാലും കുഴപ്പമില്ല. ആ പോട്ടെ നമുക്ക് മഞ്ഞ ഇടാം കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ? ഇവിടെ എന്താ ഈ ജാക്കറ്റാ? ഇവിടെ അല്ലല്ലോ. ഇത് ഷോർട്സാ? ഓ ഷോർട്സ്. ഏതാണെന്നല്ലേ? ആ ഷൂവും മാറിക്കിട്ടു ഓട്ടോമാറ്റിക്കലി. ഏതാടാ? ഓ നമ്മൾ കുറച്ച് ഡീസൻ്റ് ആകും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതാണ് ഒരു പേടി. വൈറ്റ് കാർഗോ ഷോർട്സ്. ഇതിന് റേറ്റ് കൂടുതലാ. $68 ഏതെടുത്താലും 68, ഏതെടുത്താലും 68. ഏതെടുക്ക? ഇതെടുക്കാം അല്ലേ, കുറച്ച് ഡാർക്കായിട്ടുള്ള. എനിക്ക് അങ്ങനെ ഡ്രസ് സെൻസ് ഇല്ല. അയ്യോ നമ്മളത് എടുത്തിട്ടില്ല കേട്ടോ, മറന്നുപോയി. ഏ ഫോൺ എടുക്കല്ലേ. സോറി സോറി സോറി. എടാ ഷർട്ട്സ് ഷർട്ട് ഞാൻ ബൈ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. ഇതുവരെ ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? കുറച്ച് ഡാർക്കായിട്ടില്ലല്ലോ. നല്ല ഇതെടുക്കാം. ഓക്കെ ഓക്കെ താങ്ക് യു. പോവാണേ. അപ്പം ഞാൻ പോവാണേ. ടാറ്റാ. പിന്നെ കാണാം. ഇത്ര പുറത്തോട്ട് ഇറങ്ങുന്ന വഴി. ഇപ്പോൾ വഴി മനസ്സിലാവില്ല. അത് ആൾക്കാരാണ് ഇരിക്കണം. നല്ല ഡമ്മിയാണ് അല്ലേ. CBI സീരീസാണ് തോന്നുന്നു ഇവിടെ. ഓക്കെ നമ്മളപ്പോൾ ഇൻ്റർവ്യൂ ജോബിന് പോകണ. ലൈഫ് ഫ്രഷ് എന്തോ സ്ഥലത്തോട്ട്. എടാ വിളിക്കല്ലടാ വണ്ടി പോകുമ്പോൾ, അല്ലെങ്കിലേ പറത്തിച്ച വിടുന്നേ. എന്നിട്ടതിന് കോളും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉറപ്പായിട്ടും പെട്ടിങ് കെട്ടി കിടക്കേണ്ടി വരും. വണ്ടിയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടാട്ടോ എല്ലാവരും. ഓക്കെ ഞാൻ ഫുള്ള് സ്പീഡിലാണേ. ഇതിൽ വഴിയുണ്ടോ? വഴിയുണ്ട് അല്ലേ. വഴിയെങ്കിൽ വഴി. ഓ ഹോ ഹോ ഹോ. ഇല്ലല്ലോ ഇടിച്ചിട്ടില്ല കേട്ടോ. ബൈക്കുകൊണ്ട് സംഭവം നല്ല സുഖമുണ്ട് കേട്ടോ ഓടിക്കാനായിട്ട്. നമുക്ക് കറക്റ്റ് ബാലൻസിൽ കിട്ടും ബൈക്കാകുമ്പോൾ. കാർ നമുക്ക് അങ്ങനെ കിട്ടില്ല, നമ്മൾ വിചാരിച്ചു കൊടുത്ത് കിട്ടുകയല്ല.
ഓക്കെ എത്തിയിട്ടുണ്ടേ. ഇവിടെയാണ് നമ്മുടെ സ്ഥലം. ഓക്കെ ഇവിടെ പാർക്കിംഗ്. ഗോ ടു ദ റിയർ എൻട്രൻസ്. റിയർ എൻട്രൻസ് എവിടെയാ? ഏയ് അടിച്ചു വന്ന് പോലെടാ, ഡീസെൻ്റ് ആയിട്ട് പോവും. ജോലിക്കൊക്കെ പോലേ, ഷോർട്ട്സ് ഒക്കെ ഇട്ടാണല്ലോ ജോലിക്ക്. കൊള്ളാമല്ല വേൻ. നമ്മൾ വളരെയധികം ഡീസെൻ്റായിട്ട് നമ്മൾ ഗവൺമെൻറ് ജോലിക്ക്, ഐഷ്, നമ്മളേതൊരു ഐ ടി കമ്പനിയിൽ ജോലിക്ക് കേട്ടോ. ലൈഫ് ഇൻവെർട്ടർ എന്നാണ് നമ്മുടെ കമ്പനീൻ്റെ പേര്. ആരും കാണുന്നില്ലല്ലോ. സിഗരറ്റും വലിച്ച് പുറത്തിരിക്കുന്നുണ്ട്. കമ്പനിയിലുള്ളൊരു സിഗരറ്റും വലിച്ചിട്ടാണ്. ഇവനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് വന്നിട്ട് കാര്യങ്ങൾ. ഡയലോഗ് അടിക്കില്ല, നമുക്ക് പോവാം. ഞാൻ ഡയലോഗ് അടിക്കാൻ നിൽക്കില്ലോട്ടോ. അവരെ കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം. സമയം കുറേ പോകും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമ്മളോട് കമൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ബ്രോ സ്റ്റോറി കൂടെ കാണിക്കണം എന്ന്. അതിനെ കാണിച്ചു പോയാൽ നമ്മളെ ഗെയിം പ്ലേ പെട്ടെന്ന് തീരില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോറി സ്കിപ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ അല്ലാതെ എനിക്ക് താല്പര്യമുണ്ടല്ലോ. ഒരുപാട് ലെങ്ത്തി ആവും. എന്തായാലും നിങ്ങൾ ഫുള്ളിൽ നിന്ന് കാണുകയില്ല. ഓക്കെ നമുക്ക് പോകാട്ടോ. അവൻ്റെ കൂടെ നമ്മളിങ്ങനെ കയറി പോകുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഗെയിംസ് ഒക്കെ ആണെങ്കിൽ താഴെ കമൻസ് ആയിട്ട് അറിയിച്ചോളൂ കേട്ടോ. നമുക്ക് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. മൊബൈൽ ആയാലും പി സി ആയാലൊക്കെ. പി സി എനിക്ക് വേണ്ട കേട്ടോ. പി സി നമുക്ക് കുറേ എണ്ണം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഓൾറെഡി. അപ്പം മൊബൈൽ ഗെയിംസ് വല്ലതും നല്ലതുണ്ടെങ്കിൽ അറിയിച്ചോളാം. എന്താ പരിപാടി? ഓക്കെ മനസ്സിലായി. എനിക്ക് എല്ലാം മനസ്സിലായി. തുണ്ടോണ്ടിരിക്കി ആഡ്സിന്റെ ഫുള്ള് നോ സൗണ്ട് തന്നെ, തുണ്ടിന്റെ സൗണ്ട് തന്നെയാണ്. അതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്തിടാം. നമ്മൾ ഈ ഒരു ഭാഗമേ പിന്നെ വീഡിയോ ഒരു ബ്ലർ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ വരാതിരിക്കാനാണേ. ഓക്കെ പറയാൻ പറ്റില്ല എന്തടിച്ചാലും ഇപ്പൊ കമ്മ്യൂണിറ്റി അടിക്കും. നമുക്കകത്ത് സീനുണ്ടേ. ഓക്കെ ഹാക്കിങ്ങോ? ഓ സമാധാനം. ഇത് പോയപ്പോ തന്നെ ഒച്ചപ്പാടും പാടൊക്കെ ഒന്നും ഇത് കഴിഞ്ഞില്ലേ. ആന്റിവൈറസ്, ആന്റിവൈറസ് സ്കാൻ കമ്പ്യൂട്ടർ. ലൈഫ് ഇൻവെർട്ടർ ഡോട്ട് എക്സി ഫയല്. ഓക്കെ ഒരു എക്സി ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തോ ഹാക്കിംഗ് എന്തോ പരിപാടിയാണ് കേട്ടോ. ഓക്കെ ആഴ്ച മൊത്തം നമ്മൾ ഇതാക്കിയിരുന്നു കേട്ടോ. ഇനി എന്താ പരിപാടി? അതന്നെ, അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ആഴ്ച. ഇപ്പൊമാരെ കൂളായുള്ള ആൾക്കാരാണ്, നമ്മുടെ ഫുള്ള് വൈബിന്റെ ആൾക്കാരാണ് കേട്ടോ. അതൊരു പിന്നെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലേ മൊത്തത്തിലുള്ള. ഓക്കെ ഇവമാര് പോളിയാണ് രണ്ടാളും. ഇക്കത്തെ ഒക്കെ സ്ഥലത്ത് ജോലി കിട്ടിയാൽ തന്നെ കിടന്നായിരിക്കും. പോളി വൈബ് തന്നെ. പിരാന്താണോ? അയ്യോ എന്താ ഇവിടെ? ഇനി റൂമിൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്തോ ജോലി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ ഇവിടെ എന്താ പരിപാടി? എന്തോ എന്തോ ഡൈപ്പ് കാണിക്കാൻ തന്നെയാണ്, അതറിയാം. അല്ലാതെ മൈക്കിളൊക്കെ ജോലിക്ക് വരുമോ? ഓക്കെ എന്തോ ചിപ്പൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഹാക്ക് ചെയ്യാൻ എന്തോ പരിപാടിക്കാണ്. നൈസ്. എന്താ പരിപാടി? ഇനി എന്തോ ഒപ്പിക്കണേ. ആ എന്തോ സാകാര്യമായിട്ട് ഒപ്പിക്കണം. എനിക്ക് എന്തോ 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 ചിപ്പ് എന്തോ നമ്മളതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എക്സിറ്റ് ദ ബിൽഡിംഗ്. ഓക്കെ നമുക്കിനി ഇവിടെ നിന്ന് പോയാൽ മതി. നമ്മളെ പരിപാടികളൊക്കെ അതേശം തീർന്നു. ഇതിൽ ഓടാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഫുള്ള് ആൾക്കാർ വൈബിങ് കേട്ടോ. നോക്കിയേ അത് അവിടെ ഉള്ളവന്മാർ ഓഫീസിലുള്ളവർ. അതിൻ്റെ ഹാക്കേഴ്സ് എങ്ങനെ അങ്ങനത്തെ എന്തോ ടീമും കണ്ടാണ് കേട്ടോ. പക്ഷെ എല്ലാവരും ഭയങ്കര മൂഡായിട്ടുള്ള ആൾക്കാരാണ്. കൊള്ളാട്ടോ. ഇൻവൈഡർ കഫേ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ വേണോ. നോക്കിയേ ഏതായാലും ഓഫീസ് ഗാംബ്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. കൊള്ളാലോ. പുറത്തുനിന്ന് കണ്ടത് നല്ല ഡീസെന്റ് ഓഫീസാണ്. ഉള്ളി കയറാല്ലേ കാത്താന്നെ കൂറ. പക്ഷെ കിട്ടില്ല കേട്ടോ. ഇതാണ് സെറ്റ് ലൈവ് ടുമാറോ. അത് ശരിയായിട്ടില്ല. ആ പറഞ്ഞത് തീരെ ശരിയല്ല. ലൈവ് ടുമാറോ അല്ല, ലൈവ് ടുഡേ. നമ്മൾ ഇന്നിനെ വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, നാളേക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത്. ഓക്കെ അല്ല, ഞാൻ തുറന്നുള്ള ഡോറ്. പക്ഷെ ഇതല്ലല്ലോ നമ്മൾ വന്ന വഴിയിലേ. ഓ നമ്മൾ വന്ന വഴി മാറിപ്പോയിട്ടോ. നമ്മളെ വണ്ടിയൊക്കെ അവിടെയാണ്. ഓക്കെ അയ്യോ ഷേ, അതിപ്പോൾ എവിടെയാണത്? ഇവിടെ തന്നെയാണോ? നമ്മൾ വന്ന വഴി ഇവിടെ. നമ്മളെ ബൈക്ക് എവിടെ? എനിക്ക് ആ ബൈക്കില്ലാതെ പോകാൻ പറ്റില്ല. അയ്യോ ഷേ, അത് നമ്മൾ വന്ന വഴി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ ഇതല്ലേ, ഇതല്ലേ, ഇതല്ലേ എൻ്റെ അപ്പുറത്താ. നോക്കാട്ടോ, എനിക്ക് ആ ബൈക്കില്ലാതെ ഉറക്കം വരില്ല. നല്ല കിടിലം വണ്ടി ഇരുന്നു. ഒരുത്തനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു. ആ എൻ്റെ വണ്ടി ഉണ്ട്, വണ്ടി ഉണ്ട്. അയ്യോടാ ഞാൻ വെച്ചിട്ട് പോയെന്ന്. അയ്യോ ആദ്യമായിട്ട് ഒരു വണ്ടിക്ക് ഞാൻ തപ്പി കിടക്കുന്നത്. ലെസ്റ്ററിനെ വിളിക്കുന്നുണ്ട്. കയറിക്കോ വണ്ടി. വണ്ടി വെച്ചിട്ട് സംസാരിക്കാം. സംഭവം ഞാൻ എടുത്തിട്ടുണ്ടോ? സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇത് അവന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. നമുക്ക് പൈസക്ക് വേണ്ടിയിട്ട്.
എന്തോ എന്തോ മാമനെ എന്തോ പരിപാടി ഒപ്പിക്കേണ്ടത് എന്താ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഒരു ബൈക്കും കൂടെ എന്തായാലും വീട്ടിലോട്ട് കിട്ടിയിട്ടോ. അപ്പൊ മൈക്കിൻ്റെ അടുത്ത് പോയി ബൈക്ക് ഉണ്ടാവുമായിരിക്കും. ഇത് നമ്മളെ വീട്ടിൽ വെക്കണം. നല്ല കിടിലൻ സ്പീഡുള്ള വണ്ടിയാണ് വണ്ടി. Okay, there is country can still make interesting movies. There's no better way to define American life. കട്ടിയാ എന്തൊക്കെയോ ബജബജപ്പ. നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ മിഷൻ കഴിഞ്ഞോ? ദ ടാലന്റ് ഷോ. ഓക്കെ, ഫ്രെയിം ഓർ ഷെയിം എന്നുള്ള ടാലന്റ് ഷോ കാണാൻ പോണം നമുക്ക്. ഇവിടെ ഇവിടെ ടി വി ഉള്ളത് മാറിക്കേ. എനിക്ക് ഇത് കാണാം, കാർട്ടൂണ്. എന്താണ് ചെയ്യേണ്ടത്? എൽ ടു ചേഞ്ച് ദ ചാനൽ. ഓക്കെ, നമ്മുടെ ചാനൽ മാറ്റാനാണ് ഇവർ പറയുന്നത്. ഇത് വോളിയം മാറ്റാൻ, ഇത് ചാനൽ മാറ്റാൻ. ഓക്കെ, ജേ നോറിസ് ഓൺ ദ സ്റ്റേജ്. ആ ലൈഫ് ഇൻവേഡർ ഇവിടുത്തെ കമ്പനിക്ക് നമ്മൾ പോയിരുന്നത്. അവനൊരു ഫോൺ വിളിക്കാനാണ് പറയുന്നത്. വെയിറ്റ് ഫോർ ജേ നോറിസ് ടു പുൾ ഔട്ട് ദി പ്രോട്ടോടൈപ്പ് ഫോൺ ആൻഡ് ദെൻ ഗിവ്. ആ ആ ഫോൺ എടുക്കുന്ന സമയത്ത് അവനൊന്ന് കോൾ ചെയ്യാനും. അവനെ അങ്ങനെ കോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്ക് എന്തായാലും വിളിക്കാം. എന്താണ് പരിപാടി? ഓക്കെ, ഇതിനൊക്കെ എന്ത് ചെയ്യാനാ? ഇതെന്തിനാ ടി വി കണ്ടിരിക്കണ അവിടെ? എനിക്ക് അവിടെ പോയിട്ട് കണ്ടിരുന്നാ പോരെ. ന്യൂസ് ചാനലൊക്കെ കാണുന്ന എന്തിനാണാവോ? പിടുത്തമേ കിട്ടുന്നില്ല കേട്ടോ. എന്തിനാ നമ്മൾ ഈ ന്യൂസ് ചാനൽ കാണുന്നതിന്? അവൻ ഫോൺ എടുക്കുമ്പോ ഫോണിൽ വിളിക്കാനാണ് പറയണത്, പക്ഷെ അവൻ ഫോണ് വിളിക്കണമെന്ന് കാണുന്നില്ല. റവല്യൂഷൻ. ഓക്കെ, ഇന്നിവിടെ അടുത്ത സ്റ്റെപ്പ് നമ്മളൊന്ന് വെക്കാനായിട്ട് പോണേ. ആ ജയ നോറിസ് ലൈഫ് ഇൻവേർഡർ ഫൗണ്ടർ ആൻഡ് സിഇഒ. ആ ആ നമ്മൾ പോയ കമ്പനീൻ്റെ ഓണറാണ് കേട്ടോ, സിഇഒ ആണ് ഇവന്. ജയ നോറിസ് വലിയ അതോ പുള്ളിയാണ്? ആ ഇവൻ്റെ ഫോൺ. ഓക്കെ, നമുക്ക് അവനെ കോൾ ചെയ്യാനാണ് പറയുന്നത്. എന്താ അവൻ്റെ പേര്? ഫ്രാങ്ക്ലിന് ജെയിൻ ഓറിസിവൻ അല്ലേ. ഓക്കെ, നമുക്ക് അവനെ കോൾ ചെയ്യാം. നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അവൻ്റെ കോൾ ആണ് കോൾ ചെയ്തിട്ടുണ്ട്. ആ ഞാനടാ മച്ചനെ. എന്തടാ ഹലോ? മറ്റവനെ നമ്മുടെ ഫ്രണ്ട് നമുക്കിട്ട് പണിഞ്ഞത് കേട്ടോ. നമ്മളെന്തോ ഹാക്കോ എന്തോ പരിപാടിയിൽ ഒപ്പിച്ചിട്ടുണ്ടോ ഫോണിൽ? അത് അവൻ്റെ ഫോണായിരുന്നത്. അവിടെ എന്തോ പണി കിട്ടിയതാണ്. സംഭവം തേഞ്ഞ തന്നെ. എന്തോ കാര്യമായിട്ടുള്ള സീന് നമ്മൾ വള്ളി ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആരൊക്കെ ഉള്ളത് ഇതിന്റെ പുറകെ വരുന്നേ? ഓക്കെ, അങ്ങനെ നമ്മുടെ മിഷൻ പാസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ മിഷനും ഇത് ഫ്രണ്ട് റിക്വസ്റ്റ്. ഇതിനൊന്നും പൈസ ഇല്ലല്ലോ ഈ മിഷൻസിനൊന്നും. ഓക്കെ, അത് വല്ലാത്തൊരു കഷ്ടമായിപ്പോ കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ മിഷൻ പാസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2.5 മില്യൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മിഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മിഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ബോർ അടിക്കും കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. അസ്റ്റിനെ വിളിക്കണ്ടേ, വിളിച്ച് നാളെ വർത്താനം പറയട്ടെ. ആളെ കൊല്ലാനുള്ള പരിപാടി ഒന്നുമില്ല. ആളെ തട്ടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്തായാലും ആ പരിപാടികൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോൾ കട്ടിയാം, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പോകുന്നതിന് മുമ്പ് സബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ ദ ബൈ, നെക്സ്റ്റ് ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.